നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന് വിനോദ തുടരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഏതായാലും സർക്കാരിനെ അത്തരത്തിൽ പല തോതിലുള്ള ആക്ഷേപങ്ങൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അത് സഭയിൽ ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? സർക്കാർ ഈ വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ ജനം അറിയട്ടെ എന്ന ബോധത്തിലായിരിക്കുമോ? അതെ, സർക്കാരിനൊന്നും ഒഴിച്ചു വെക്കാനില്ല. ഈ പ്രതിപക്ഷം പുകമറ പരത്തുന്നു. അതിന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ നിയമസഭയെ പ്രതിപക്ഷം ഉപയോഗിക്കട്ടെ. ഗവൺമെന്റിന് ഒരു അവസരം കിട്ടും. ഗവൺമെന്റ് അവർ കരുതിയിട്ടുണ്ടാവും ഗവൺമെന്റ് ഈ അടിമ പ്രമേയം ചർച്ച അനുവദിക്കില്ല, അതിൽ നിന്ന് ഒളിച്ചോടും, അതും പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്താമെന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സർക്കാരിനൊന്നും ഒളിച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് റെഡി, എപ്പോ വേണോ ചർച്ച ചെയ്യാം, ഇന്ന് തന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. കൊണ്ടുവരട്ടെ, സ്വപ്ന സുരേഷ് ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരി പറഞ്ഞ് അതിനെയും വിശ്വസിച്ച് ഇറങ്ങി നടക്കാൻ ഇവർക്ക് എന്താണ്? ഇവർ വന്ന് വീഴാൻ പോണ വെട്ട്, ചെറിയ വെട്ടിൽ അല്ല അവർ വീഴാൻ പോണത്. കാരണം ഇതെല്ലാം സുതാര്യമായ കേസല്ലേ? പുതിയ എന്തെങ്കിലും വെളിപ്പെടുത്തലുണ്ടോ? ഒരു ചെമ്പ് പാത്രത്തിൽ, ബിരിയാണി പാത്രത്തിൽ സ്വർണ്ണം കടത്തിയെന്നാണ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അതൊരു മഹാകാര്യമാണ്. 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അത് രഹസ്യമൊഴിയാണ്. അതെങ്ങനെയാണ് 164 സ്റ്റേറ്റ്മെന്റിന്റെ സ്വപ്ന പറഞ്ഞു നടക്കുന്നത്? അതിനെ കുറിച്ച് തന്നെ ED ചോദിച്ചു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ വല്ല തെളിവുണ്ടോ? അവർക്ക് മാത്രമാണ് 164 സ്റ്റേറ്റ്മെന്റ് പകർപ്പ് കിട്ടിയിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ചോദിച്ചപ്പോ ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. RSSന്റെ ഒരു ഉപകരണമായി, മെഗഫോണായി നടക്കുന്ന ഒരു സ്ത്രീയുടെ വക്കാലത്തും ഏറ്റെടുത്ത് ഈ കോൺഗ്രസിനെ പോലുള്ള ഒരു ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള നാണംകെട്ട പണിക്ക് വരെ പോകാമോ? ഇവിടെ പോയി നാണംകെട്ട് ഈ ചർച്ച കഴിയുമ്പോൾ മടങ്ങി പോകേണ്ടി വരും. ശരി, നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ഇപ്പോൾ